ഹലോ, ജനസ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. വ്യാഴാഴ്ച രാത്രി ഞങ്ങൾ എത്തി. ഇതിപ്പോൾ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞു കേട്ടോ. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയാവാറായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം തികയാണ്. അച്ഛൻ്റെ ആണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ ഏട്ടന് ശബരിമലയിൽ പോകുന്ന മാലയിടലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ അച്ഛൻ എല്ലാവരും ജോലിക്ക് പോയിട്ട്, ജോലിക്കാരൊക്കെ ജോലിക്ക് പോയി, ഇപ്പം ഞാൻ തന്നെ അടുക്കളയിലുള്ളൂ. അപ്പോൾ ചേച്ചി ഒരു തേങ്ങയൊക്കെ ചെറുകി തന്നിട്ട് ആള് പോയായിരുന്നു കേട്ടോ. ചേച്ചിക്ക് 4 മണിക്ക് വീണ്ടും റേഷൻ കടയിലേക്ക് കയറണമായിരുന്നു. അപ്പോൾ ചേച്ചി പോയി. അപ്പോൾ ഞാൻ എന്താ പച്ചക്കറികളൊക്കെ ഇരുന്ന് നോക്കി. വെള്ളരി അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് കീറിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവിയൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ പച്ചടിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും തൈരും ചെറിയ ജീരകവും കുറച്ച് കടുകും 2 അല്ലി ചെറിയുള്ളി 2 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അതൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിയൽ കഷ്ണത്തേക്കുള്ള അരപ്പാണ്. അതിന് തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടി, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്ത് വെക്കുക കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതും റെഡിയാക്കി ഒതുക്കി വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വെള്ളരി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. 2 വിസിൽ കൊണ്ട് അത് നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ച് പച്ചടിയുടെ ആ ഒരു അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് അവിയൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടി വെച്ചു. പിന്നെ വെള്ളരി പച്ചടി നന്നായിട്ട് തിളപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് വറവ് ഇടാണ്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും പിന്നെ എന്താ വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വെള്ളരി പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളരി പച്ചടി ആയിട്ടോ. പിന്നെ ഇതാ സാമ്പാർ പരിപ്പൊക്കെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടു. കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അവിയൽ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാനതിലേക്ക് അരപ്പും ചേർത്തു. കുറച്ച് പുളി കുറവാന്ന് തോന്നിയപ്പോൾ തൈരും ഒന്നും കുറച്ചുകൂടെ ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് ആവി കയറി വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയലും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നോമ്പായതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ മലക്ക് പോയി വന്ന 41 ഒക്കെ ആകുമ്പോഴത്തേനും വെച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ചെറിയൊരു രീതിയിലാണ് വെച്ച് കൊടുത്തത്. സാമ്പാറും അവിയലും പിന്നെ പച്ചടിയും പപ്പടവും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു ഇലയുപ്പേരിയും ഒക്കെ ആയിട്ടാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ അവിയലൊക്കെ ഒന്ന് റെഡിയായപ്പോൾ ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണ്. ആവുന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് പാത്രമൊക്കെ ഒന്ന് കഴുകി സ്ഥലമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് പോലെ തോന്നും. അപ്പം ഞാൻ കറികളൊക്കെ ആയത് ഇതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തി വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ പകർത്തി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വിളമ്പാറാകുമ്പോഴത്തേനും ഈ ഒരു പാത്രത്തിൽ തന്നെ എടുത്ത് വിളമ്പിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പാത്രങ്ങൾ എടുക്കണം, പിന്നെ ഈ വലിയ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെയും വെക്കണം. രാത്രിയിലേക്ക് പിന്നെ നമുക്ക് ഇരട്ടി പണിയും. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, എന്നാലും ഞാൻ എല്ലാം ചെയ്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയിട്ട് എത്തുമ്പോഴത്തേനും ലേറ്റാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കില്ലേ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ പരിപ്പ്, സാമ്പാർ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും വെള്ളരി അരിഞ്ഞതും പിന്നെ കുറച്ചധികം ചെറിയുള്ളി ഇത്രയും ചേർത്തിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് അതും ഒന്നുകൂടി വിസിലടിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി ചേർക്കാമെന്ന് ഓർത്തുട്ടോ. അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പായിരിക്കും സാമ്പാറിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി ചേർക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ വെണ്ടയ്ക്ക് മാത്രമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. അതിനായിട്ട് വറവിടാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു,
കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉണക്കമുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചെറിയുള്ള എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം, വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്തു. പിന്നെ ഇതാ ഞാൻ പൊടി സാമ്പാർ ആക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അടുത്ത് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വറുത്തരച്ച് ചേർക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ തേങ്ങയും കുറച്ച് പരിപ്പും ഒക്കെ കൂടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് വറുത്തിട്ട് ഒന്ന് അരച്ച് അതും സാമ്പാറിലേക്ക് ഒഴിച്ച് അങ്ങനെ സാമ്പാർ റെഡിയാക്കി വെച്ചു കേട്ടോ. തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ടായിരുന്നു വെണ്ടക്ക ചേർക്കുമ്പോഴത്തേനും. അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി. ഒന്ന് തിളപ്പിച്ച് പുളിവെള്ളമൊക്കെ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ റെഡിയാക്കി. പിന്നെ ഇതാ ശർക്കര ഒഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മധുരം കരുതണമല്ലോ. അപ്പോൾ ഇന്ന് ഇലയടയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കി പപ്പടമൊക്കെ കാച്ചിയതിൻ്റെ ഇടയിൽ പിന്നെ ഉരുക്കിയ ശർക്കര ഒരു ചീനച്ചട്ടിയിലേക്ക് അരിച്ചൊഴിച്ച് അതിലേക്ക് തേങ്ങിയിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഒന്ന് ടൈറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്തിലാക്കി എടുക്കണം. അങ്ങനെ ആ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ആയി തുടങ്ങുമ്പോഴേക്കും കുറുകി ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ഏലക്കയും ചെറിയ ജീരകവും കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ലൊരു എന്താ ഇതുപോലെ കുറുകി വരുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ ഫില്ലിങ്ങും റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ എല്ലാ പണികളും തീർത്ത് പിന്നെ വിളക്കൊക്കെ കത്തിക്കാനും അടിച്ചു തുറക്കാനും അങ്ങനെ പുറം പണികൾക്ക് പിന്നെ ചാനൂട്ടിൻ്റെ കാര്യം നോക്കാനും ഒക്കെ പോയായിരുന്നു. അങ്ങനെ ഇതാ അപ്പോഴാണ് കേട്ടോ ചേച്ചി എത്തിയത്. ജോലിയൊക്കെ കഴിഞ്ഞ് ചേച്ചി എത്തിയിരുന്നു. അങ്ങനെ ചേച്ചി നമ്മുടെ ഇലയിടയ്ക്കുള്ള എന്താ എന്താ മാവൊക്കെ ഒന്ന് പരത്തി എടുക്കുകയാണ്, ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് പരത്തി കേട്ടോ, പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് അങ്ങനെ ഇലയിടയൊക്കെ ആക്കിയായിരുന്നു. പിന്നെ വെച്ചു കൊടുക്കേണ്ട അതൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ പിറ്റേന്ന് വെളുപ്പിനായപ്പോൾ, അതായത് ശനിയാഴ്ച വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോഴേക്കും അവർ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് മാലയൊക്കെ ഇട്ടു. ഏട്ടനും ചേട്ടന്മാരും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാലയൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.